കോഴിക്കോട് 3 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. വെള്ളയിൽ സ്വദേശി സാദത്തിനെയാണ് എക്സൈസ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് ഇടനിലക്കാർ വഴി കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്നയാളാണ് ഇയാളെന്ന് എക്സൈസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അർജുൻ, വാർത്തയുടെ വിശദാംശങ്ങൾ. പരമണ്ടൻ, കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രധാന പ്രതികളിൽ ഒരാളെയാണ് ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. 3 കിലോഗ്രാം കഞ്ചാവുമായാണ് ഇയാളെ പിടികൂടിയത്. വെള്ളയിൽ പുതിയ കടവ് 4 കുടിപ്പറമ്പ് വീട്ടിൽ സാദത്താണ് എക്സൈസിന്റെ പിടിയിലായത്. ഇയാൾ ഒഡീഷയിൽ നിന്ന് ഇടനിലക്കാർ വഴി കഞ്ചാവ് എത്തിക്കുകയും തുടർന്ന് ഇത് ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽക്കുന്ന ആളാണെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇടനിലക്കാർ വഴി ട്രെയിനിലും മറ്റുമാണ് ഇയാൾ കഞ്ചാവ് കോഴിക്കോട് എത്തിക്കുന്നത്. അതിനുശേഷം ഇവിടെയുള്ള ചില്ലറ വിൽപ്പനക്കാർക്ക് ഇത്തരത്തിൽ ഈ കഞ്ചാവ് വിൽക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത്. 28 വയസ്സ് മാത്രമാണ് സ്ഥലത്തിന്റെ പ്രായം. ഇയാളെ കോഴിക്കോട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആണ് പിടികൂടിയത്. സർക്കിൾ ഇൻസ്പെക്ടർ വി ആർ ദേവദാസും പാർസിയുമാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ഇയാളെ ചോദ്യം ചെയ്ത് കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ്. അരവിന്ദൻ. അർജുൻ, നമ്മൾ ഈ കഞ്ചാവിന്റെ കടത്തുവഴികൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സീരീസ് ചെയ്തിരുന്നു. അതിനകത്ത് ആന്ധ്രയിൽ നിന്നും അതുപോലെ ഈ ഒറീസ ബോർഡറിൽ നിന്നുമൊക്കെ കഞ്ചാവ് കൊണ്ടുവരുന്ന കാര്യമൊക്കെ വ്യക്തമാക്കിയിരുന്നു. അന്ന് ഉദ്യോഗസ്ഥർ നമുക്ക് ഉറപ്പ് നൽകിയത് ഇത്തരം കാര്യങ്ങളിൽ കർശന പരിശോധന ഉണ്ടാകും, ട്രെയിനിലും മറ്റും കർശന പരിശോധന ഉണ്ടാകുമെന്നൊക്കെ ഉറപ്പ് നൽകിയിരുന്നു. എന്താണ് ഇക്കാര്യത്തിൽ അത്തരമൊരു പരിശോധനയുടെ ഭാഗമായിട്ടാണോ ഈ പിടികൂടൽ നടന്നിരിക്കുന്നത്? ഇത്തരത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും എല്ലാം തന്നെ ഉറപ്പു നൽകുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലേക്കുള്ള കഞ്ചാവ് കടത്ത് പൂർണ്ണമായും തടയാൻ കഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ട്രെയിനിലാണ് കൂടുതൽ കഞ്ചാവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത്. നേരത്തെ നമ്മുടെ വാർത്താ പരമ്പര പോലെ തന്നെ ആന്ധ്രയിൽ നിന്ന് ഇത്തരത്തിൽ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. ഇതിന് പുറമെ ആന്ധ്രയ്ക്ക് പുറമെ ഒഡീഷ അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപകമായി കഞ്ചാവ് എത്തിക്കുന്നുണ്ട്. ഇതിൽ മലയാളികളായ ചില ഇടനിലക്കാർ തന്നെയാണ് ഇതിനുവേണ്ട സഹായം ചെയ്യുന്നത്. ഇവർ ഒഡീഷയിലും ആന്ധ്രയിലും താമസിക്കുന്ന ചില ഇടനിലക്കാർ ഇത്തരത്തിൽ കേരളത്തിലെ ഏജന്റുമാരുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ കഞ്ചാവ് ട്രെയിൻ വഴി കേരളത്തിലേക്ക് എത്തിക്കുകയാണ്. പാഴ്സൽ വഴി അടക്കം കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നുണ്ട് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്തായാലും ഇത്തരത്തിൽ എത്തിക്കുന്ന കഞ്ചാവ് ഇവിടെ എത്തിച്ച ശേഷം ഇവിടെയുള്ള ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവർ വഴിയാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ മറ്റും കഞ്ചാവ് എത്തുന്നത്. എന്തായാലും ഇത്തരത്തിൽ വ്യാപകമായി കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് കോഴിക്കോട് 3 കിലോ കഞ്ചാവുമായി സാദത്ത് എന്ന ചെറുപ്പക്കാരനെ എക്സൈസ് പിടികൂടിയത്. ശരി ശരി അർജുൻ, ആന്ധ്ര ഒഡീഷ ബോർഡർ പടേരുവിൽ നിന്ന് ഇപ്പോഴും കഞ്ചാവിന്റെ കടത്തുവഴികൾ തുറന്നു തന്നെ കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.